നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. പാൽപ്പാടം കൊണ്ട് നെയ്യ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ പാല് കാച്ചി തണുക്കാൻ വെച്ചതായിരുന്നത്. തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊരു പാട വരുമല്ലോ, അത് വെച്ച് അതെടുത്താണ് ഞാൻ ഇന്ന് നെയ്യ് തയ്യാറാക്കുന്നത്. അതിങ്ങനെ പാട കാണുമല്ലോ, ഇതെടുത്ത് നമുക്ക് എടുക്കാം. ഇത് ഞാൻ ദിവസമുള്ള പാട ഇങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെക്കുമായിരുന്നു. അതാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ എന്റെ തണുപ്പ് മാറിയപ്പോഴെടുത്തതാണ് ഇത് കൊള്ളാം. പിന്നെ ഓരോ വീട്ടിലും കിട്ടുന്ന പാല് കാച്ചി എടുത്ത് കുറച്ച് കുറച്ച് പാട ശേഖരിച്ചു കഴിഞ്ഞാൽ നെയ്യു ആകും ആവശ്യത്തിന്. ഇതിലോട്ട് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള നെയ്യ്. കണ്ടോ, വെണ്ണ എല്ലാം മുകളിൽ വന്നിട്ടുണ്ട്. കണ്ടോ വെണ്ണ. നമുക്ക് ഇത് ഈ വെള്ളത്തിലോട്ട് ഇട്ടു. നമുക്ക് ഇതിലോട്ട് തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് അടിച്ചെടുക്കാം. അഥവാ വെള്ളം ഇത് ഇച്ചിരി ചൂടാവുകയാണെന്ന് വരെ ഐസ് ഇട്ട് കൊടുത്താൽ മതി. എന്താ വെള്ള എല്ലാം നമ്മൾ എടുത്ത് കഴിഞ്ഞു. അതെ, ഇത്രയും വെണ്ണയാണ് എനിക്ക് കിട്ടിയത്. നമുക്കിനി ഉരുക്കിയെടുക്കണം. നമ്മൾ ആ വെണ്ണ എടുത്തതിൻ്റെ ഈ വെള്ളം കളയണ്ട. ഇത് നമുക്ക് ഇച്ചിരി തൈരിട്ട് വെച്ച് പുളിശ്ശേരിയായിട്ടാ നമുക്കിത് ഉപയോഗിക്കാം. കുറേ ഒഴിക്കാനായിട്ടില്ലേ, കുറച്ച് തൈരിട്ട് വേണ്ട, കുറച്ചിട്ടാവില്ല. ഒരുപാട് തൈരിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പുളിക്കും. നമുക്കിനി ഇത് ഉരുക്കി നെയ്യാക്കാം. അതിനു വേണ്ടി ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ഉരുളിക്കകത്തോട്ട് ഇടാം. ഉരുകി വരട്ടി. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ. അതുപോലെ തന്നെ കട്ടിയുള്ള പാത്രത്തിൽ വേണം, ചെവിട് കട്ടിയുള്ള പാത്രത്തിൽ വേണം വയ്ക്കാൻ. ഇങ്ങനെ ഇളക്കിയില്ലെന്ന രീതിയിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇച്ചിരി കരിഞ്ഞു പിടിക്കും. ഇതിൻ്റെ കൊറ്റനുണ്ടല്ലോ, അത് തീ കുറച്ചിട്ട് വേണം അല്ലേ. തീ വളരെ സിമ്മാക്കി വെക്കുവാണെന്ന രീതിയിൽ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കണ്ട. തീ കൂട്ടി വെച്ചേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എളുപ്പം നമുക്കിത് ശരിയായി കിട്ടുമല്ലോ. ആ, ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് കിട്ടും അല്ലേ. അതെ അതെ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതായി. നമുക്ക് ഒരു മായവും ഇല്ലല്ലോ, ശുദ്ധമായ നെയ്യ് പശുവിൻ നെയ്യ് തന്നെ. പാട കളയാതെ ഇങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. കുറച്ച് കൂടുതലാകുമ്പോ എടുത്ത് ഇതുപോലെ അടിച്ച് ശരിയാക്കി എടുത്താൽ മതി. നല്ല നെയ്യുടെ മണം വരുന്നുണ്ട്. ഇത് എന്താ, ഇത് നല്ല ഇച്ചിരി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് മൂത്തെന്ന് പറയാം. ഇതിപ്പോ വെളുത്തല്ലേ ഇത്, ഇത് എന്താ ഇതിന്റെ അകത്ത് ഈ മട്ടി ഇത്, ഇത് നല്ല ബ്രൗൺ കളർ ആകണം അപ്പോഴത്തേക്ക് ഇത് മൂത്തുക. ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇതിന്റെ അടിഭാഗത്തുള്ള ഇത്. കണ്ടോ, അപ്പൊ നമുക്കൊരു സ്വല്പം വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തരിതരിപ്പുള്ള നെയ്യ് കിട്ടാൻ വേണ്ടി ഒരു സ്വല്പം വെള്ളം. തരിയോടുകൂടിയ നെയ്യ് കിട്ടും നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, ഇങ്ങനെ ഒരു തരിതരിപ്പിന് വേണ്ടിയാണ് ഒഴിച്ചത്. ആ, കക്കൻ ബ്രൗൺ കളറായി വരുന്നു. ബ്രൗൺ കളറായി അല്ലേ, കണ്ട ഇളക്കുമ്പോഴത്തേക്ക് കാണാം. കുറച്ചു നേരം കൂടെ ഇരുന്നാൽ മതി.
ആയിട്ടുണ്ട് കണ്ടോ, അതിന്റെ കളർ കണ്ടോ മാറിയത്. നമുക്കിത് ഓഫ് ചെയ്യാം. തണുത്തട്ട് നമുക്ക് എടുക്കാം. കക്കൻ മുകളിൽ വന്നില്ലേ, ഇനി അതങ്ങ് താഴ്ന്നു. ബ്രൗൺ കളറിന്റെ മുകളിൽ കിടക്കുന്നതാണ്. ഓഫ് ചെയ്തല്ലോ അല്ലേ. തണുത്തിട്ടുണ്ട്, നമുക്കിത് അരിച്ചെടുക്കാം. എന്റെ ഇതാണ് ഞാൻ പാൽപ്പാടയിൽ നിന്ന് എടുത്ത നെയ്യ് കണ്ടോ, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ആയി നെയ്ക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിന്റെ കളർ മാറി കിട്ടിയില്ലേ. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല കളറുണ്ട്.